എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ എൽ ബി എസ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് 10-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം വരെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു പേജിൽ നിങ്ങൾ, അതായത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എൽ ബി എസ് സെൻ്ററുമായിട്ട്, അതായത് എൽ ബി എസ് സെൻ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ബാങ്ക് വഴിയാണ് നടക്കുന്നതെങ്കിൽ 24 hours എടുക്കും അത് വെബ്സൈറ്റിൽ എഫക്റ്റ് ആകുന്നതിനായിട്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ടാണ് നടക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ, അത് സ്റ്റാറ്റസ് പെട്ടെന്ന് തന്നെ മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതായത് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, 3 അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു അടുത്ത, അതായത് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യാതിരുന്നാൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്താക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത 3rd അലോട്ട്മെൻറ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സാധാരണഗതിയിൽ ഈ ഒരു ഡിപ്ലോമ കോഴ്സിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് കോളേജിൽ ജോയിൻ ചെയ്യാനൊക്കെ വരാറുള്ളത്. അതേസമയം ഡിഗ്രി കോഴ്സുകളൊക്കെ ആണെങ്കിൽ 3rd അലോട്ട്മെൻറ്റ് ശേഷമൊക്കെയാണ് ഈ ഒരു കോളേജ് ജോയിനിങ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം ചിലപ്പോൾ കോളേജ് ജോയിനിങ് വന്നേക്കാം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾ ചിലപ്പോൾ 3rd അലോട്ട്മെൻറ്റ് ശേഷമാണ് വരിക. അപ്പോൾ ഈ ഒരു രീതിയിൽ എപ്പോഴായിരുന്നാലും കോളേജ് ജോയിനിങ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സാണ് ലഭിച്ചത് എങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാതെ തന്നെ അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് എപ്പോഴായിരിക്കും ഈ ഒരു ക്ലാസ്, അതായത് പാരാമെഡിക്കൽ ഡിപ്ലോമ ക്ലാസ്സുകൾ ആരംഭിക്കുക എന്നുള്ളത്. കഴിഞ്ഞ വർഷം ജനുവരി മാസത്തിലാണ് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ആകുന്ന സമയത്തേക്ക് ഏകദേശം 1 മാസം 1.5 മാസത്തോടെ, അതായത് ആ ഒരു ടൈമൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിനുള്ളിലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിലേക്കുള്ള ക്ലാസ്സുകൾ ഡിസംബർ അവസാനത്തോടെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഒഫീഷ്യലായിട്ട് സർക്കുലറൊന്നും വന്നിട്ടില്ല. അപ്പോൾ സാധാരണ കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു, എന്നാൽ ഈ വർഷം ചിലപ്പോൾ നേരത്തെ ഡിസംബറിൽ തന്നെ ക്ലാസ്സുകൾ ആരംഭിച്ചേക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡിസംബർ അവസാനത്തോടെ നിങ്ങളുടെ ഈ വർഷത്തെ ഡിപ്ലോമ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് 10-ാം തീയതിയോടെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കണം. അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ മറ്റ് ഒറിജിനൽ ഡോക്യുമെൻസുമാണ് വേണ്ടത്. അപ്പോൾ അത് ഏതൊക്കെ ഡോക്യുമെൻസാണ് എന്നുള്ളത്, എപ്പോഴാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, ആ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രോസ്പെക്റ്റസിലും ആ ഒരു അഡ്മിഷന് വേണ്ട ഡോക്യുമെൻസ് ഏതൊക്കെയാണെന്നുള്ളത് നൽകിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാനാവുന്ന ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഇന്ന കോളേജിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ ആ ഒരു ഘട്ടത്തിലായിരിക്കും ലഭ്യമാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് 10-ാം തീയതി അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടത്തിലായിരിക്കും വിദ്യാർത്ഥികൾക്ക് പുതിയ കോളേജുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുക. കാരണം പല വിദ്യാർത്ഥികളോടും ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകൾ ഓപ്ഷനായിട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ച് വിദ്യാർത്ഥികളെങ്കിലും ആ രീതിയിൽ ഓപ്ഷൻ നൽകാതെ വിട്ടുപോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി കോളേജുകളും കോഴ്സുകളും ആഡ് ചെയ്യാനുള്ള അവസരം സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഘട്ടത്തിലായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഡിപ്ലോമ ക്ലാസ്സുകൾ ഡിസംബർ അവസാനത്തോടെയാണ് ആരംഭിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താവാതിരിക്കാനാണ്. അതുപോലെ തന്നെ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്താൽ ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് ഉറപ്പായി. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഒരു കോളേജും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു നിലവിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ആ ഒരു കോളേജ് അവിടെ നിലനിൽക്കുന്നതായിരിക്കും, അത് നഷ്ടപ്പെടുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾ അടച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് അഡ്മിഷന്, അതായത് ഈ ഒരു അഡ്മിഷൻ
നിങ്ങൾ എവിടെയും എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജ് ഇൻട്രസ്റ്റഡ് അല്ല, അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പൈസ റീഫണ്ടായിട്ട് തിരികെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് ഈയൊരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് നിങ്ങൾ ഈയൊരു അതായത് കോളേജിൽ പോകുന്ന സമയത്ത് എത്ര രൂപയാണ് ഫീസായിട്ട് വരിക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് അഡ്മിഷൻ ടൈമിൽ ഫീസായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഗവൺമെൻറ്റിലാണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 7,240 രൂപയാണ് ഇപ്പോൾ ഫീസ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 3,000 രൂപ ചിലപ്പോൾ PTA ഫണ്ട്, ഹോസ്റ്റൽ ഫീസ് ഈ ഒരു രീതിയിൽ നിങ്ങൾ അതുപോലെ അഡ്മിഷൻ ഫീസ് ഈ ഒരു രീതിയിൽ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. ചില കോളേജിൽ നിന്നും അത്രയും പൈസയൊന്നും ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലാണെങ്കിൽ നിങ്ങൾക്ക് 55,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 10,000 രൂപ സ്പെഷ്യൽ ഫീസ് ഇനത്തിലും വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈയൊരു അതായത് ഈ ഒരു ഫീസിൻ്റെ ഒരു നിശ്ചിത ഭാഗം നിങ്ങൾ അതായത് ഏകദേശം 10,000 രൂപ നിങ്ങളിപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാകും ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ. അപ്പോൾ അവർ ബാക്കി പൈസ അഡ്മിഷൻ ടൈമിൽ കോളേജിൽ അടച്ചാൽ മതി. അതായത് 55,000 ബാക്കിയെങ്കിൽ ആ ഒരു 55,000 രൂപ അഡ്മിഷൻ ടൈമിൽ അടക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ ഫീസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിഫോം, അതുപോലെ തന്നെ ബുക്ക്, PTA ഫണ്ട്, ക്വസ്റ്റ്യൻ ഡെപ്പോസിറ്റ്, ഈ ഒരു രീതിയിൽ ചെറിയൊരു പൈസ കൂടി നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ ടൈമിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്യാനാവുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ നിന്നും എത്ര പൈസയാണ് അഡ്മിഷൻ ടൈമിൽ വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ SC ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ആകെ 100 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. അവർ പ്രത്യേകിച്ച് ബാക്കി അഡ്മിഷൻ ടൈമിൽ വേറെ ഫീസൊന്നും അവർക്ക് അടക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ എന്നിരുന്നാലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.